പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിക്കപ്പെടുന്നത് ഏറെയും ബാലക്കോട്ട് മിഷനുമായി ബന്ധപ്പെട്ടാണ്. ബാലക്കോട്ട്, പാകിസ്ഥാനിലെ ബാലക്കോട്ടിലേക്ക് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണം, ആ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ വളർത്തിയ തീവ്രവാദികളുടെ ബേസ് ക്യാമ്പുകൾ തല്ലിത്തകർത്ത ഇന്ത്യൻ വ്യോമസേനയുടെ നടപടി, അതിന് കാരണമാകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട്, അത് ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു വ്യോമസേനാ അധികൃതരുമായിട്ടൊക്കെയുള്ളൊരു തർക്കത്തിൽ അത് വ്യോമസേനാ അധികൃതർക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു, ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്നു. ആ ആത്മവിശ്വാസക്കുറവിന് കാരണമാകുന്നത് മേഘാവൃതമാകുന്ന അന്തരീക്ഷം എന്നുള്ളതാണ്. അപ്പോൾ മേഘാവൃതമാകുന്ന അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധത്തിൻ്റെ വൈദഗ്ധ്യം അല്ലെങ്കിൽ വിദഗ്ധർ ഒന്ന് പതറിപ്പോകുന്ന ഘട്ടത്തിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. ആ മേഘാവൃതമായ അന്തരീക്ഷം ഇന്ത്യക്ക് ഏതു വിധത്തിലാണ് സഹായകരമാവുക? അതുകൊണ്ട് മേഘാവൃതമാകുന്നൊരു അന്തരീക്ഷം ഇന്ത്യക്ക് സഹായകരമാകുമെന്നും അത്തരത്തിലൊരു ചിന്താപദ്ധതി ഈ പ്രതിരോധ വിദഗ്ധർ കാൽക്കുലേറ്റ് ചെയ്യട്ടെ, കണക്ക് കൂട്ടട്ടെ എന്നൊരു അഭിപ്രായവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നു. ആ സംസാരത്തെ മിസ്കോട്ട് ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ എതിരാളികൾക്ക് പ്രതിരോധ രംഗത്തെ, ശാസ്ത്രരംഗത്തെ വിദഗ്ധർ തന്നെ മറുപടിയുമായി എത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ അത് ഏതു തരത്തിലെന്ന് പുതിയ തോതിൽ വലിയ അർത്ഥത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? ആ പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ ശാസ്ത്രവശം ഏതു തരത്തിലാണ്? ഇപ്പോൾ ചർച്ച വലിയ തരത്തിൽ വരുമ്പോൾ ആ ചർച്ച, അനുകൂല ചർച്ചകളെ, ശാസ്ത്രീയമായ പുതിയ ചർച്ചകളെ, ശാസ്ത്രീയമായ പുതിയ വിലയിരുത്തലുകളെ എന്തുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളും മുഖ്യധാരാ രാഷ്ട്രീയ വിശാരദന്മാരും അവഗണിക്കുന്നു എന്നുള്ള ചോദ്യവും ശക്തമാകുന്നു. അതിൻ്റെ ശാസ്ത്രീയത ഈ വിഷയത്തിലാണ്. അവർ ഉന്നയിക്കുന്ന പ്രധാനമന്ത്രിക്ക് അനുഗുണമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞ മേഘാവൃതമായ അന്തരീക്ഷം ഏതു തരത്തിലാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അനുകൂലമായത്, അനുഗുണമായത്, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന ശക്തമായ ചോദ്യം പ്രതിരോധ രംഗത്തെയും അതോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും വിദഗ്ധർ ഉന്നയിക്കുമ്പോൾ അതിനടിസ്ഥാനമാകുന്ന ആദ്യത്തെ ചോദ്യം ഈ തരത്തിലാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഡസനോളം മിറാഷ് വിമാനങ്ങൾക്ക് ബാലക്കോട്ടേക്ക് എത്താൻ സഹായകരമായ സംഗതികൾ എന്താണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യ ചോദ്യം. അതിനവർ ഉയർത്തുന്നത് ബാലക്കോട്ട് മിഷനിലേക്ക് ഇന്ത്യ പോകുമ്പോൾ അവിടെ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഏത് സമയത്തും ഏത് അർദ്ധരാത്രിയും ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാനുമേൽ ഉണ്ടാകും, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ബേസ് ക്യാമ്പുകളിൽ നടക്കുന്ന തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലേക്കോ ഇന്ത്യ ആക്രമിക്കും, പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ സൈനിക നടപടി വരും എന്ന് പാകിസ്ഥാന് ഉറപ്പുണ്ടായിരുന്നു. രാവും പകലും പാകിസ്ഥാന്റെ പ്രതിരോധ രംഗം ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു. പാകിസ്ഥാൻ അതിർത്തിയിലുടനീളം അവരുടെ ജാഗ്രത വളരെ കൃത്യമായി നിരന്തരമുണ്ടാകുന്ന സൈനിക നിരീക്ഷണത്തിലൂടെ നടപ്പാക്കിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള വളരെ ജാഗരൂകമാകുന്ന പാകിസ്ഥാന്റെ പ്രതിരോധ രംഗം, ആ പ്രതിരോധ രംഗം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ പാകിസ്ഥാന്റെ എയർ സ്പേസ്, അവരുടെ വ്യോമഗതാഗതം പാകിസ്ഥാൻ അടച്ചുപൂട്ടിയിരുന്നു. ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമ പാതകളിൽ കൂടെ സഞ്ചരിക്കാൻ കഴിയാത്തത്ര നിയന്ത്രണം അവർ ഏർപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ നിലനിന്ന സാഹചര്യത്തിലും ഇന്ത്യൻ മിറാഷ് വിമാനങ്ങൾക്ക് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് പറന്നുയരാൻ എന്തുകൊണ്ട് സാധിച്ചു? അവരുടെ സൂക്ഷ്മമായ റഡാർ സംവിധാനങ്ങളെ അല്ലെങ്കിൽ സൂക്ഷ്മദർശിനികളെ മറികടക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എങ്ങനെ സാധിച്ചു? ആ ചോദ്യത്തിന് ഇപ്പോൾ കളിയാക്കലിൻ്റെ വിമർശനം ഉന്നയിക്കുന്നവർ മറുപടി പറയണം എന്ന് പ്രതിരോധ രംഗത്തെയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും വിദഗ്ധർ ആവശ്യപ്പെടുകയാണ്. ഇതാണ് അവരുടെ ഒന്നാമത്തെ ചോദ്യം. എയർ സ്പേസ് പാകിസ്ഥാൻ അടച്ചിട്ടിരിക്കുന്നു, വ്യോമഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു, ഇന്ത്യയുടെ ഓരോ അംശത്തെയും ഓരോ നീക്കത്തെയും അവർക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു, അവർ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. അങ്ങനൊരവസ്ഥയിലും ഇന്ത്യയുടെ ഡസൻകോളം മിറാഷ് വിമാനങ്ങൾക്ക് കിലോ കണക്കിന് ലോഡ് സ്ഫോടക വസ്തുക്കളുമായി അതിർത്തി കടക്കുക എന്നുള്ളതല്ല, അതിർത്തിയിലെ ഏതെങ്കിലും ഒരു ലോവസ്റ്റ് പോയിന്റിലല്ല ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അന്താരാഷ്ട്ര നിയന്ത്രണ അതിർത്തി അല്ലെങ്കിൽ നിയന്ത്രണ രേഖ ഇന്ത്യയുടെ വ്യോമവ്യൂഹം മറികടക്കുന്നു.
പാകിസ്ഥാനിലേക്ക് അവരുടെ മണ്ണിലേക്ക് കടന്നു കയറുന്നു. ആ ബാലക്കോട്ടേക്ക്, അപ്പോൾ അതിർത്തിയിൽ അടുത്തുള്ളൊരു പ്രദേശമല്ല, ഇന്ത്യയുടെ ഔദ്യോഗിക നിയന്ത്രണ രേഖ അവിടെയും കണക്കാക്കണം. അപ്പോൾ പാക് അധീന കശ്മീർ, പാക് ഓക്കുപ്പൈഡ് അതിർത്തിയല്ല, പാക് ഓക്കുപ്പൈഡ് കശ്മീർ അല്ല, ഇന്ത്യയുടെ അന്താരാഷ്ട്ര അംഗീകൃത നിയന്ത്രണ രേഖയല്ല, അതും കടന്ന് പാകിസ്ഥാൻ മണ്ണിലേക്ക് കടന്നു കയറുകയും ബാലക്കോട്ട് കിലോ കണക്കിന് സ്ഫോടക ശേഷി ഉണ്ടാകുകയും ആ സ്ഫോടക വസ്തുക്കൾ വർഷിക്കുകയും അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും ഒരു വിമാനത്തിന് പോലും ഒരു ചെറു പോറലുമേൽക്കാതെ ഇന്ത്യൻ വ്യോമസേനയുടെ ഡസൻ കണക്കിന് വിമാനങ്ങൾക്ക് തിരിച്ചു പറന്ന് ഇന്ത്യയുടെ മണ്ണിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനും സാധിക്കുമെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങൾ എവിടെയായിരുന്നു? പാകിസ്ഥാനിലെ സൂക്ഷ്മ നിരീക്ഷണ സംവിധാനങ്ങൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് ഇന്ത്യക്കത് സാധിച്ചു? ഇതിന് മറുപടി പറയാൻ ഈ വിമർശകർക്ക്, പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നവർക്ക് സാധിക്കാത്തത് എന്ത്? അല്ലെങ്കിൽ അവർ ഇതിന് മറുപടി പറയണം എന്ന് ആവശ്യപ്പെടുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ വിദഗ്ധരും അതോടൊപ്പം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിദഗ്ധരും. അവർ പറയുന്ന ഒന്നാമത്തെ ചോദ്യം ഈ അർത്ഥത്തിലാണ്. മറ്റൊന്ന്, എങ്ങനെയാണ് ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഇന്ത്യക്കറിയാം, ഇന്ത്യ സൈനിക ശേഷിയിൽ ലോകത്ത് ഏറ്റവും മികച്ചു നിൽക്കുമ്പോൾ പാകിസ്ഥാനെപ്പോലെ ചൈനയെപ്പോലെയുള്ള മറ്റ് രാജ്യങ്ങളെ ഏറെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിനറിയാം ഒരു വിമാനം ശത്രു രാജ്യത്തിൻ്റെ റഡാർ സംവിധാനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മാറേണ്ടത്. അപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ വിമാനങ്ങളിൽ, പ്രത്യേകിച്ചും അതിർത്തി കടന്നു പോകുന്ന വിമാനങ്ങളിൽ പ്രത്യേകമായ ചില കോട്ടിങ്സ് ഉണ്ടാകുമെന്നും ആ കോട്ടിങ്സ് ഈ റഡാർ സംവിധാനങ്ങളെ അതിജീവിക്കുന്ന കോട്ടിങ്സ് ആണ് എന്നും പ്രതിരോധ രംഗത്തെയും അതോടൊപ്പം ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും വിദഗ്ധർ ഇപ്പോൾ അംഗീകരിക്കുകയാണ്, അവർ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ റഡാർ സംവിധാനങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണങ്ങളിൽ നിന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ, മറ്റു വസ്തുക്കളെ അവരുടെ റിയാക്ഷൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ പ്രതിരോധ വിമാനങ്ങളിൽ ലേയേഴ്സ് ഉണ്ട്, കോട്ടിങ്സ് ഉണ്ട്. അതായത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് പോലെ ശത്രു രാജ്യത്തിൻ്റെ റഡാർ സംവിധാനങ്ങളെ തെറ്റിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മേലൊരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് ഏതു തരത്തിലാണ് അത് കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്നത്? അത് ക്ലൗഡോ അല്ലെങ്കിൽ മേഘാവൃതമാകുന്ന ഒരു അന്തരീക്ഷം മുന്നിൽ കണ്ടല്ല ചെയ്യുന്നത്. പക്ഷേ മേഘാവൃതമാകുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കെ തന്നെ അത്തരം കോട്ടിങ്സ് എതിർ റഡാർ സംവിധാനങ്ങളിൽ നിന്ന്, സൂക്ഷ്മ നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് തെന്നി മാറ്റാനുള്ള തന്ത്രം ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന് ഏറ്റവും ശക്തമായി ഉണ്ട് എന്ന് പ്രതിരോധ രംഗത്തെയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും വിദഗ്ധർ പറയുകയാണ്. അത്തരത്തിലുള്ള കോട്ടിങ്സ് മേഘാവൃതമാകുന്ന അവസ്ഥയിൽ ചില പ്രത്യേക തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്നും ആ പ്രത്യേക തരത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ശത്രു രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കുമെന്നും പ്രതിരോധ രംഗത്തെയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെയും വിദഗ്ധർ പറയുന്നു. അങ്ങനെ അത്തരം കാര്യങ്ങൾ അറിയാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതിനെ അത് അംഗീകരിച്ചുകൊണ്ട് മിഷൻ നടപ്പാക്കിയ, ആക്രമണം നടപ്പാക്കിയ ഇന്ത്യയിലെ പരിണിതപ്രജ്ഞരായ, ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയും ശേഷിയും ക്ഷേമുഷിയുമുള്ള ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധരെ കളിയാക്കുന്ന ഇവർ ഏതു തരത്തിൽ എന്ത് അറിവാണ് സംവേദിക്കുക എന്ന ചോദ്യവും വളരെ കൃത്യമായി ഉയരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും ഉയർത്തുന്ന ഈ രണ്ട് ചോദ്യങ്ങൾ തത്വമയി ന്യൂസ് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇത് അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ കണ്ടുപിടുത്തമല്ല, ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന, ഇന്ത്യയുടെ പ്രതിരോധ ശക്തി, ഇന്ത്യയുടെ പ്രതിരോധ ശേഷി, ഇന്ത്യയുടെ പ്രതിരോധ ക്ഷേമുഷി എത്രമാത്രം എന്ന് അറിയുന്ന ഏറ്റവും പ്രമുഖരാണ് ഇത്തരത്തിൽ വിലയിരുത്തുന്നത്. തത്വമയി ന്യൂസ് ഈ വിവരങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുമ്പോൾ ആധാരമാക്കുന്ന ഏറ്റവും പ്രമുഖൻ, ആ പ്രമുഖന്റെ പേരും കോട്ട് ചെയ്യുന്നു, എം വിദ്യാസാഗർ. ചില്ലറക്കാരനല്ല, രാഹുൽ ഗാന്ധിയെപ്പോലെ, പ്രിയങ്ക ഗാന്ധിയെപ്പോലെ കോൺഗ്രസിൻ്റെ വാഗ്ധോരണികൾ കൊണ്ട് മാത്രം ഇലക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളല്ല എം വിദ്യാസാഗർ. അദ്ദേഹം PhD സ്കോളറാണ്. മാത്രവുമല്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഗവേഷകം നടത്തി അതിൽ സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള ആളാണ്. നിരവധി അവാർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് നേടിയിട്ടുള്ള വ്യക്തിയാണ്. റോയൽ സൊസൈറ്റി, രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പരിചയ സമ്പന്നമായ സയൻറ്റിഫിക്, അതോടൊപ്പം
ശാസ്ത്ര ലോകത്തെ പ്രതിദാനം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ എം വിദ്യാസാഗറിനെ പോലെ ഉള്ളവർ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എം വിദ്യാസാഗറിനെ കോട്ട് ചെയ്തുകൊണ്ട് തത്വമയി ന്യൂസ് ഈ രണ്ട് ചോദ്യങ്ങൾ പൊതു ഇടത്തിലേക്ക് വയ്ക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മേഘാവൃതമായ ഒരു അന്തരീക്ഷം ഇന്ത്യക്ക് സഹായകരമാകുമെന്നും അതുകൊണ്ട് ആക്രമണം നടത്തുന്നതിൽ, മിഷൻ ബാലക്കോട്ട് നടപ്പാക്കുന്നതിൽ ഇന്ത്യക്ക്, ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം. സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഒരു സിസ്റ്റമാറ്റിക് രീതി അങ്ങനെയാണ്. നമ്മൾ റഫേൽ ഡീലുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ, റഫേൽ പ്രതിരോധ ഇടപാടുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഭരണാധികാരികൾക്ക് ഇച്ഛാശക്തി ഇല്ലാതിരുന്നത് എ കെ ആന്റണി എന്ന പ്രതിരോധ മന്ത്രി ഒരിക്കലും ആ ഫയലിൽ ഒപ്പുവെക്കാതിരുന്നത് വഴി നാം കണ്ടതാണ്. അപ്പോൾ രാഷ്ട്രീയ ഇച്ഛാശക്തി ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു പ്രതിരോധ മേഖലയിൽ പാകിസ്ഥാനുമേലൊരു ആക്രമണം അഴിച്ചുവിടാൻ ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസത്തിൻ്റെയും സംശയങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയിലൂടെ മറുപടി നൽകണമെങ്കിൽ, തീരുമാനമെടുക്കണമെങ്കിൽ, അതിന് പര്യാപ്തമായ ഒരു ഇച്ഛാശക്തി ഉള്ളൊരു പ്രധാനമന്ത്രി തീരുമാനമെടുക്കുമ്പോൾ അതിനെ ആക്ഷേപിക്കുന്നതിന് പകരം തത്വമയി ന്യൂസ് ഒരു സ്കോളറെ ബേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ഈ രണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ മാത്രം ഇനി പ്രധാനമന്ത്രിയെ വിമർശിക്കുക, അദ്ദേഹത്തെ കളിയാക്കുക എന്നുള്ള കൃത്യമായ നിലപാട് പ്രതിരോധ രംഗത്തെ വിദഗ്ധരെ ഊന്നിക്കൊണ്ട് തന്നെ തത്വമയി ന്യൂസ് മുന്നോട്ട് വയ്ക്കുന്നു.